ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 31-ാം തീയതി രണ്ട് പ്രധാനപ്പെട്ട ഓർമ്മകളോടുകൂടിയാണ് ഈ സുദിനം നമുക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് സഭയുടെ ഔദ്യോഗികമായ തുടക്കം കുറിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആഗമന തിരുനാൾ, പെന്തക്കോസ്ത് തിരുനാൾ. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കമാസ ആചരണത്തിൻ്റെ സമാപന ദിവസം, സമാപന തിരുനാൾ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമന തിരുനാളും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ തിരുനാളും നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ തിരുനാളുകളുടെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പെന്തക്കോസ്ത് തിരുനാളും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വണക്കമാസ ആചരണത്തിൻ്റെ സമാപന ദിനവും ഒന്നിച്ച് കൊണ്ടാടുമ്പോൾ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെയും ഒരുമിച്ച് ധ്യാനിക്കേണ്ട ഒരു പുണ്യ ദിവസമാണ് ഇത്. പരിശുദ്ധാത്മാവ് സഭയിൽ വെളിപ്പെടുത്തപ്പെട്ടത് പ്രധാനപ്പെട്ട മൂന്ന് പ്രതീകങ്ങളിലൂടെയാണ്. കാറ്റിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കടന്നുപോകുന്നു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് ശക്തിപ്പെടുത്തുന്നു. ഈ മൂന്ന് പ്രതീകങ്ങളിലൂടെയും കടന്നുവരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് അന്വർത്ഥമായത് എന്ന് നമ്മൾ ധ്യാനിക്കുന്നു ഈ പുണ്യദിവസം. കാറ്റിൻ്റെ രൂപത്തിൽ കടന്നുവരുന്ന പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു വയ്ക്കുന്നു. ആദിയിൽ ഭൂമി രൂപരഹിതമായിരുന്നുവെന്നും അന്ധകാരം അതിന്മേൽ ആവസിച്ചിരുന്നുവെന്നും നമ്മൾ വായിക്കുന്നു. രൂപരഹിതവും ക്രമരഹിതവും അന്ധകാരവ്യാപൃതവുമായിരുന്ന പ്രപഞ്ചത്തിന് മുകളിലൂടെ ഒരു കാറ്റ് കടന്നുപോകുന്നതായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. ഈ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഈ കുളിർക്കാറ്റ് കുളിരേകുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം കുളിരേകുന്ന സാന്നിധ്യമായി നിലനിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. മറിയം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരോടുകൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ വിവാഹാഘോഷം വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കുടുംബത്തിൻ്റെ താളം അല്പം തെറ്റുക, ക്രമം തെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നു. അഭിമാനത്തിൻ്റെ വീഞ്ഞ് കൽഭരണികളിൽ വറ്റിപ്പോകുന്നു. അപമാനത്തിൻ്റെ കാർമേഘം കുടുംബത്തിന് മുകളിൽ ഉരുണ്ടുകൂടിയപ്പോൾ അപമാനത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ചൂടേറ്റ് നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുൻപിൽ പരിശുദ്ധ കന്യകാമറിയം അടുത്തു വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഉള്ളവൻ്റെ മുൻപിൽ മറിയം കൈനീട്ടി ചോദിക്കുന്നു, മോനെ ഇവിടെ ഒരു കുറവുണ്ട്, ഇവിടെ ഒരു കുറവുണ്ട്.
പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ മൂലം ഒഴിഞ്ഞ കൽപ്പരണികളൊക്കെ പുതുവീഞ്ഞുകൊണ്ട് നിറഞ്ഞപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പുതിയൊരു കുളിരായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് കുളിർക്കാറ്റായി ഇവിടെ കടന്നു വരികയാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ പൊള്ളലുകളും അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ കന്യക മറിയമാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആഗമന തിരുനാളും പരിശുദ്ധ അമ്മയുടെ വണക്കമാസ കടശിയും നമ്മൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ മാതാവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: ആരുടെയും ജീവിതത്തിൽ പൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. പൊള്ളി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് മുൻപിൽ ഒരു കുളിർക്കാറ്റായി കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് സാധിക്കുക. അങ്ങനെ വേദനിക്കുന്ന പൊള്ളുന്ന ജീവിതങ്ങൾക്ക് മുൻപിൽ ഒരു കുളിർക്കാറ്റായി കുളിരനുഭവമായി നിലനിൽക്കാൻ നിനക്ക് സാധിച്ചാൽ ഈ തിരുനാൾ നിന്റെ ജീവിതത്തിൽ അർത്ഥമുള്ള തിരുനാളായി മാറും. ഈ ആചരണം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ആചരണമായി മാറും. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കടന്നു വരുന്നതിൻ്റെ രണ്ടാമത്തെ പ്രതീകമെന്ന് പറയുന്നത് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് പറയുന്നു. പ്രാവ് വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും സമാധാനത്തിൻ്റെയും അടയാളമാണ്. വിശുദ്ധ മാനസങ്ങളെ ദൈവം അങ്ങേയറ്റം സ്നേഹിക്കുന്നു, അങ്ങേയറ്റം മാനിക്കുന്നു എന്ന് നമുക്കറിയാം. ഉത്ഭവ പാപത്തിന് കറ പോലും ഏൽക്കാതെ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം മെനഞ്ഞെടുത്ത് മാറ്റിവെക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ മാറ്റിവെച്ച പരിശുദ്ധ കന്യകാമറിയമാണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവുമായിട്ട് നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നു. നിർമ്മലതയെ അംഗീകരിക്കുന്ന ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർമ്മലതയുടെ അടയാളമായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ തിരുചിത്തത്തിന് മുൻപിൽ യാതൊരു വിധത്തിലുള്ള പരാതികളും കൂടാതെ ഇടറാതെ പരിശുദ്ധ കന്യകാമറിയം തന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഭാവത്തോടെ ജീവിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നു. നിർമ്മല ഭാവം ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കുന്ന ഭാവമാണ്. പ്രാവ് സമാധാനത്തിൻ്റെ കൂടെ അടയാളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കാൽവരിയിലെ മരക്കുരിശിൽ ഈശോ തൻ്റെ ജീവിതത്തെ ബലിയർപ്പിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയോടെ ചിതറിപ്പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പേടിച്ചരണ്ട് ചിതറിപ്പോകുന്ന ശിഷ്യന്മാർ. ഈ പേടിച്ചരണ്ട് ചിതറിപ്പോയ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് നിർത്തി തൻ്റെ കാപ്പക്കുള്ളിൽ മറിയം ചേർത്ത് നിർത്തുന്നത് നമ്മൾ കാണുന്നു. അവിടെയാണ് ആദ്യത്തെ പെന്തക്കോസ്ത് അനുഭവം പോലും നടക്കുക. പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ കാത്തു സംരക്ഷിച്ച് നിർത്തുന്നത് പോലെ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ അടുത്ത് നിർത്തി ബലപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വണക്കമാസ കടശിയും പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളും നമ്മൾ കൊണ്ടാടുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന മറിയത്തിലൂടെ നൽകുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് സമാധാനം നഷ്ടപ്പെട്ടു പോയവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി ധൈര്യപ്പെടുത്തി സമാധാനത്തിലേക്ക് നയിക്കാൻ നീ സന്നദ്ധനാകണം. ആരുടെയും സമാധാനം കെടുത്തിക്കളയുന്ന ഒരു പ്രവണതയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നീ കാത്തുസൂക്ഷിക്കുക. എങ്കിൽ ഈ തിരുനാൾ നിന്റെ ജീവിതത്തിൽ അർത്ഥവത്താകും. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കടന്നു വന്നതിൻ്റെ മൂന്നാമത്തെ പ്രതീകം എന്ന് പറയുന്നത് അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അഗ്നി ജ്വലിപ്പിക്കുന്നതാണ്, ആവേശം നൽകുന്നതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ
ഈ അഗ്നി നിറഞ്ഞിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴായി ധ്യാനിക്കുന്നുണ്ട് മൂന്ന് വട്ടമെങ്കിലും ഈശോ കുരിശോട് കൂടെ നിലത്തു വീണു പോകുന്നത് നമ്മൾ കാണുന്നു പലരും അവിടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നു കുരിശ് വഹിച്ച് തളർന്ന ഈശോ നിലത്തു വീണു പോകുമ്പോഴും ഹൃദയത്തിൽ വല്ലാത്ത നൊമ്പരത്തിന്റെ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരി കയറുന്ന പരിശുദ്ധ കന്യക മറിയത്തിന് എങ്ങനെ മല കയറാൻ സാധിച്ചു മറിയത്തിന് എങ്ങനെ മല കയറാൻ സാധിച്ചു പാതിവഴിയിൽ ഇടറി വീഴുന്നത് നമ്മൾ കാണുന്നില്ല മറിയം പാതിവഴിയിൽ പിന്തിരിഞ്ഞു പോകുന്ന മറിയത്തെയും നമ്മൾ കാണുന്നില്ല എങ്ങനെ മറിയത്തിന് മല കയറാൻ സാധിച്ചു ബഹിരാകാശ പേടകങ്ങളൊക്കെ ആകാശത്തേക്ക് കുതിച്ചു വരുന്നത് നമ്മൾ കാണുന്നു എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് ബഹിരാകാശ പേടകം ആകാശത്തിലേക്ക് കുതിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ ബഹിരാകാശ പേടകത്തിന്റെ മാതൃപേടകത്തിലെ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടാണ് അതിങ്ങനെ ഉയർന്നു പോകുന്നത് എങ്ങനെ പരിശുദ്ധ കന്യക മറിയത്തിന് മല കയറാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ മാതൃപേടകമായ ഹൃദയം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജ്വലിക്കുന്ന പേടകമായിരുന്നു ആഴമാർന്ന ദൈവസ്നേഹത്തിന്റെയും കറതീർന്ന മനുഷ്യസ്നേഹത്തിന്റെയും അഗ്നി ആളിക്കത്തിയതുകൊണ്ടാണ് പരിശുദ്ധ കന്യക മറിയത്തിന് പാതിവഴിയിൽ വീണുപോകാതെ കാൽവരിയുടെ ഉച്ചയിൽ എത്തി നിൽക്കാൻ സാധിച്ചത് പരിശുദ്ധ കന്യക മറിയം പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ അഗ്നിയാൽ ജ്വലിച്ച സ്ത്രീയായിരുന്നു തന്റെ ജീവിതത്തിന്റെ യാത്രയെ പൂർത്തീകരിക്കാൻ കാൽവരിയുടെ മലമുകളിൽ എത്തിച്ചേരാൻ പരിശുദ്ധാമ്മയ്ക്ക് സാധിച്ചത് ഈ അഗ്നിയുടെ ജ്വലനമായിരുന്നു ഇന്ന് പരിശുദ്ധ കന്യക മറിയത്തിന്റെ വണക്കമാസ കടശിയും പരിശുദ്ധാത്മാവിന്റെ തിരുനാളും നമ്മൾ കൊണ്ടാടുമ്പോൾ ഈശോ പരിശുദ്ധ മറിയത്തിലൂടെ നമ്മോട് പറയും നിന്റെ ഹൃദയവും പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹത്തിന്റെ അഗ്നിയിൽ ജ്വലിക്കട്ടെ നിന്റെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കട്ടെ ആഴമാർന്ന ദൈവസ്നേഹത്തിന്റെ അഗ്നിയും കറതീർന്ന മനുഷ്യസ്നേഹത്തിന്റെ അഗ്നിയും നിന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുനാൾ നിന്റെ ജീവിതത്തിലും അർത്ഥവത്താകും ഈ തിരുനാൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടേതാകും പരിശുദ്ധ കന്യക മറിയം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിക്കുന്ന ഹൃദയമാകട്ടെ നിന്റേത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ കാറ്റിൻ്റെ രൂപത്തിൽ പ്രാവിൻ്റെ രൂപത്തിൽ അഗ്നിയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജീവിതത്തെ കുളിർത്തന്നലായി പ്രവർത്തിക്കാൻ സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമായി നിലനിൽക്കാൻ ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും അഗ്നിയിൽ ജ്വലിച്ചതുപോലെ ഞങ്ങളുടെയും ജീവിതങ്ങളെ ജ്വലിപ്പിക്കണമേ ആമേൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ